ദേശീയ പാത 66 കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ള പാതയിൽ വടക്കേ അതിർത്തിയിൽ വരുന്ന വഴിക്കുളങ്ങര മൂത്തുകുന്നം ബൈപ്പാസ് റോഡിന്റെ പണി ആരംഭിച്ചു. സ്ഥലം നിരപ്പാക്കിയ ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന ജോലികളാണ് ആദ്യമായി നടത്തുന്നത്. ഈ റീച്ചിൽ പാത നിർമ്മാണത്തിന് 3466 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പറവൂർ തെക്കേ നാലുവഴിയിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് പൈലിംഗ് നടത്തുന്നതിന് ആവശ്യമായ റിംഗ് മെഷീൻ സ്ഥലത്ത് സ്ഥാപിച്ചു. 3 നില കെട്ടിടത്തോളം ഉയരമുള്ളതാണിത്. റിംഗ് മെഷീൻ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അവിടെ ഭൂമി പൂജയും നടത്തി. റോഡ് നിർമ്മിതിയുടെ ഭാഗമായി പാത വരുന്ന മൂത്തകുന്നം മുതൽ ഇടപ്പള്ളി വരെയുള്ള ഭാഗത്ത് തറനിരപ്പിൽ നിന്ന് മണ്ണടിച്ച് ഉയർത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത്. 26 കിലോമീറ്ററോളം വരുന്ന റോഡിൽ കൂടുതൽ ഭാഗത്ത് മണ്ണടിക്കേണ്ടതുണ്ട്. ഇതിനാവശ്യമായ മണ്ണ് ലഭ്യമാക്കാൻ കാലതാമസമുണ്ടായി. മണ്ണെടുക്കുന്ന ഭാഗത്ത് ചില പ്രാദേശിക എതിർപ്പുകളും ഉയർന്നിരുന്നു. പിന്നീട് സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായതിനെ തുടർന്നാണ് പ്രശ്നപരിഹാരമായത്. റോഡ് നിർമ്മിതിക്ക് കരാറെടുത്തിട്ടുള്ള ഡൽഹി ഓറിയന്റൽ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒട്ടേറെ ലോറികൾ കരുമാലൂർ പഞ്ചായത്തിൽ പാട്ടത്തിനടുത്ത സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ടിപ്പർ ലോറികളിൽ പണിസ്ഥലത്ത് മണ്ണെത്തിക്കാനാണ് പദ്ധതി. സൈറ്റിലടിക്കുന്ന മണ്ണ് അപ്പോൾ തന്നെ നിരത്തുന്നതിനുള്ള യന്ത്ര സംവിധാനങ്ങളും ഉണ്ട്. ഈ പാതയുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ തറക്കല്ലിടൽ വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് നിർവഹിച്ചിരുന്നു. ഈ റീച്ചിൽ പാത നിർമ്മാണത്തിന് 3466 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. റീച്ചിൽ വരുന്ന 5 സ്ഥലങ്ങളിൽ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. മീഡിയ ടൈം, പറവൂർ.